എൻ്റെ പേര് ഗവി ഗണേശൻ. ഉള്ളണത്താണ്. ഇസ്ലാമിനെ പറ്റി കുറച്ച് പഠിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അതുകൊണ്ട് മനുഷ്യൻ വഴി തെറ്റിലേക്കാണല്ലോ ഇന്ന് കൂടുതലായിട്ട് പോകുന്നത്. അപ്പോൾ അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ നിങ്ങളെ ഇതിൽ തന്നെ നമ്മൾ കേട്ടു, ഇതിൻ്റെ പിന്നിൽ ഒരു ഇബിലീസ് പ്രവർത്തിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ ആ ഇബിലീസ് എല്ലാം സൃഷ്ടിച്ച ദൈവത്തിന് ആ ഇബിലീസിനെ ഇല്ലാതാക്കി കൂടെ ഇരുന്നോ എങ്കിൽ മനുഷ്യൻ വഴി തെറ്റിപ്പോയില്ലല്ലോ എന്നായിരുന്നു എൻ്റെ ചോദ്യം. അതിന് വ്യക്തമായൊരു മറുപടി കിട്ടിയാൽ. സുഹൃത്തിൻ്റെ ചോദ്യം, എല്ലാം സൃഷ്ടിച്ച കരുണാപരനായ തമ്പുരാൻ ഇബിലീസിനെ ഇല്ലാതാക്കി കൂടായിരുന്നോ എന്ന്, എന്നാൽ പിന്നെ ഈ പ്രശ്നമൊന്നുമില്ലല്ലോ. നല്ലൊരു ചോദ്യമാണ് സൃഷ്ടി. തീർച്ചയായും ചോദ്യം എന്നോടല്ല ചോദിക്കേണ്ടത്, സൃഷ്ടാവായ തമ്പുരാനോടാണ്. പക്ഷേ ഈ സൃഷ്ടാവായ തമ്പുരാനോടുള്ള ചോദ്യത്തിന് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഇവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഇബിലീസ് ഉണ്ട്, അല്ലെങ്കിൽ പൈശാചിക ശക്തികളുണ്ട് മനുഷ്യനെ തിന്മയിലേക്ക് ആകർഷിക്കാൻ. ഇതുണ്ടായിട്ട് വേറൊരു ജീവി വർഗത്തെയും തിന്മയിലേക്ക് ആകർഷിക്കപ്പെട്ടിട്ടില്ല. വേറൊരു ജീവി വർഗത്തെയും അത് ആകർഷിക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. ലോകത്ത് എത്ര ജീവി വർഗങ്ങളുണ്ട് അല്ലേ? ചെറുതും വലുതുമായ ജീവി വർഗങ്ങൾ, അമീബ മുതൽ നീലത്തിമിംഗലം വരെയുള്ള ജീവി വർഗങ്ങൾ, ഏകകോശ ജീവി മുതൽ അല്ലെങ്കിൽ അമീബയേക്കാൾ ചെറിയ വൈറസിനെ പോലെയുള്ള ഒരു കോശമുണ്ടെന്ന് പറയാൻ പോലും പറ്റാത്ത ജീവി മുതൽ ഭീമാകാരമായ നീലത്തിമിംഗലം വരെയുള്ള ജീവികൾ, ആ ജീവികളെ ഒന്നിനും വഴിതെറ്റിക്കാൻ ഒരാൾക്കും സാധിക്കുന്നില്ല. അവ എന്താണ്? പ്രകൃതിയുടെ ഭാഗമാണ്. അവക്ക് നൽകപ്പെട്ട രീതിയിൽ തന്നെ മുന്നോട്ട് പോകുന്നു. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് നന്മയും തിന്മയും പ്രവർത്തിക്കുവാൻ പടച്ചതമ്പുരാൻ കഴിവ് നൽകിയത് കൊണ്ടാണ് അവൻ തെറ്റിലേക്ക് പോകുന്നത്. ഇവിടെ പൈശാചിക ശക്തി ഇല്ലെങ്കിലും അവനെ തെറ്റ് ചെയ്യുവാൻ, സെലക്ട് ചെയ്യുവാൻ അഥവാ തെരഞ്ഞെടുക്കുവാനുള്ള സ്വാതന്ത്ര്യം നൽകപ്പെട്ടതുകൊണ്ട് തന്നെ അവന് തെറ്റ് ചെയ്യാൻ കഴിയും. പൈശാചിക ശക്തി എന്താ ചെയ്യുന്നത്? തെറ്റിലേക്ക് മനുഷ്യരെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. മനുഷ്യനെ പ്രലോഭിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു എന്ന് മാത്രം. അവിടെ മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷതയാണ് നന്മ ചെയ്യുവാൻ കഴിയുമെന്നതും തിന്മ ചെയ്യുവാൻ കഴിയുമെന്നതും. പരിശുദ്ധ ഖുർആൻ മനുഷ്യാസ്തിത്വത്തെ കുറിച്ച് പറഞ്ഞപ്പോൾ ഈ രണ്ട് ആത്യന്തികതകളെയും കുറിച്ച് കൃത്യമായി പഠിപ്പിച്ചു. ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം സുമ്മ റദദ്നാഹു അസ്ഫല സാഫിലീൻ. ഖുർആനിലെ 95-ാമത്തെ അധ്യായം സൂറത്തു തീനിലെ 4-5 വചനങ്ങളാണ്. മനുഷ്യനെ ഏറ്റവും ഉന്നതമായ രീതിയിൽ പടച്ചവൻ സൃഷ്ടിച്ചു, അവനിൽ അധമനെ അധമനാക്കുകയും ചെയ്തു. ഈ രണ്ട് അസ്തിത്വങ്ങളും മനുഷ്യനുള്ളതാണ്. നമുക്കറിയാലോ ജീവി വർഗത്തിലൊന്നും തന്നെ ചീത്ത ജീവിയും നല്ല ജീവിയുമില്ല. ജൈവലോകത്തൊന്നും തന്നെ ചീത്ത ജീവിയും നല്ല ജീവിയുണ്ടോ? ഇല്ലല്ലോ. കാട്ടിൽ നമ്മൾ ഈ സോപ്പ് കഥകളിലും പഞ്ചതന്ത്ര കഥകളിലും നമ്മൾ പറഞ്ഞതാണ് അവിടുത്തെ നല്ല സിംഹത്തെയും ചീത്ത സിംഹത്തെയും കുറിച്ച്. നമ്മൾ പറഞ്ഞതാണ് കുറുക്കനെ മന്ത്രിയാക്കിയതും രാജാവായിട്ട് സിംഹത്തിനാക്കിയതും നമ്മളെ കഥാകാരന്മാരാണ്. പാവം കുറുക്കൻ പറഞ്ഞിട്ടില്ല, സിംഹം പറഞ്ഞിട്ടില്ല. പക്ഷേ അവിടെയൊന്നും തന്നെ തിന്മയില്ല. തിന്മയില്ല എന്ന് പറഞ്ഞാൽ അവയുടെ ജനിതക കോഡുകളിൽ രേഖപ്പെടുത്തപ്പെട്ടതനുസരിച്ച് അവ ജീവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. മനുഷ്യന്റെ ലോകത്തോ മനുഷ്യന് ഇതേപോലെയുള്ള പ്രഭാഷണങ്ങൾ ആവശ്യമായി വരുന്നു, വിദ്യാലയങ്ങളിൽ പോകേണ്ടി വരുന്നു, പോലീസ് സ്റ്റേഷൻ വേണ്ടി വരുന്നു, നിയമകൂടങ്ങൾ വേണ്ടി വരുന്നു, ഭരണകൂടങ്ങൾ വേണ്ടി വരുന്നു. ഇല്ലെങ്കിലോ സർവത്ര കുഴപ്പമായിരിക്കും. ജീവികളുടെ ലോകത്ത് പോലീസ് സ്റ്റേഷൻ ഉണ്ടോ? നിയമകൂടുണ്ടോ? ഭരണകൂടുണ്ടോ? ആരെങ്കിലും ഭരിക്കാനുണ്ടോ? ഒന്നുമില്ല. പക്ഷെ അവിടെ ഒരു കുഴപ്പമില്ല. മനുഷ്യന്റെ ലോകത്ത് ഒരു 5 മിനിറ്റ് എല്ലാവർക്കും ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക. ലോകത്ത് ഒന്നിച്ച് എല്ലാ UN ഒന്നിച്ച് പാസ്സാക്കി ഒരു 5 മിനിറ്റ് നേരം, 5 മിനിറ്റ് മതി, കൂടുതലൊന്നും വേണ്ട. ആർക്കും എന്തും ഇഷ്ടമുള്ളത് ചെയ്യാം. എന്തായിരിക്കും അവസ്ഥ ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ഭൂമി തന്നെ ചിലപ്പോൾ താറുമാറായി പോകും അല്ലേ? ഭൂമി തന്നെ നിലനിൽക്കൂല. ഇഷ്ടമുള്ളതെല്ലാം ചെയ്യാൻ വേണ്ടി എല്ലാവരും വിട്ടാൻ. ആ മനുഷ്യന്റെ കുലത്തിൽ മാത്രമാണ് ആ സവിശേഷത. ഞാൻ സൂചിപ്പിക്കുന്നത് മനുഷ്യന് ദൈവം തമ്പുരാൻ നൽകിയ ബഹുമാന്യതയാണ്, ദൈവം തമ്പുരാൻ മനുഷ്യന് നൽകിയ സവിശേഷതയാണ് ഈ സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം ഉള്ളത് കൊണ്ടാണ് മനുഷ്യന് തെറ്റുകാരനും നന്മ ചെയ്യുന്നവനുമാകാൻ കഴിയുന്നത്. അത് മനുഷ്യാസ്തിത്വത്തിന്റെ സവിശേഷതയാണ്, ബഹുമാന്യതയാണ്, ഔന്നത്യമാണ്. മലക്കുകളോട് മാലാഖമാരോട് ഭൂമിയിലേക്ക് മനുഷ്യനെ പറഞ്ഞയക്കുമ്പോൾ പടച്ചതമ്പുരാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ 2-ാമത്തെ അധ്യായം സൂറത്തുൽ ബഖറയിലെ 30-ാമത്തെ വചനത്തെ നമുക്ക് കാണാൻ കഴിയും. ഇന്നീ ജാഇലും ഫിൽ അർളി ഖലീഫ, ഭൂമിയിലേക്ക് ഒരു ഖലീഫയെ പറഞ്ഞയക്കാൻ പോവുകയാണെന്ന്.
ഖലീഫ എന്ന് പറഞ്ഞാൽ എന്താ, സ്വതന്ത്രമായ കൈകാര്യകർത്തൃത്വത്തിന് സ്വന്തമായി കാര്യങ്ങൾ തീരുമാനിക്കുവാൻ സ്വാതന്ത്ര്യം നൽകപ്പെട്ട, പ്രകൃതിയെ ഉപയോഗിക്കുവാനും ഉപഭോഗിക്കുവാനും കഴിയുന്ന ജീവി. ഇത് മനുഷ്യന്റെ മാത്രം സവിശേഷതയാണ്. ആ മനുഷ്യന് നന്മ ചെയ്ത് ഉന്നതനാകാൻ കഴിയും, തിന്മ ചെയ്ത് അധമനാകാൻ കഴിയും. ആ മനുഷ്യന്റെ ഈ സവിശേഷതയുള്ളത് കൊണ്ടാണ് പൈശാചിക ശക്തികൾക്ക് പ്രവർത്തിക്കാൻ കഴിയുന്നത്. അത് പിശാച് മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുമ്പോൾ തന്നെ സർവശക്തനായ തമ്പുരാൻ മനുഷ്യനെ നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തന്നെ ഒരു കൂട്ടുകാരനെ മനുഷ്യ ഓരോ വ്യക്തിയോടൊപ്പവും ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് റസൂൽ അള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. എന്താ, മനുഷ്യനെ തിന്മയിലേക്ക് കൊണ്ടുപോകുവാൻ പൈശാചികമായ ശക്തികൾ പരിശ്രമിക്കുമ്പോൾ തന്നെ മനുഷ്യന്റെ ഓരോ വ്യക്തിയോടൊപ്പവും സർവേശ്വരനായ തമ്പുരാൻ അവനെ നന്മയിലേക്ക് പ്രലോഭിപ്പിക്കുവാൻ, നന്മയിലേക്ക് കൊണ്ടുപോകുവാൻ, നന്മയെക്കുറിച്ച് പഠിപ്പിക്കുവാൻ, നന്മയിലേക്ക് അവനെ അവൻ്റെ മനസ്സിനെ അവൻ്റെ ശരീരത്തെ കൊണ്ടുപോകുവാൻ വേണ്ടി ഒരു നന്മയുടെ ശക്തിയെ, നന്മയുടെ മാലാഖയെ നിശ്ചയിച്ചിട്ടുണ്ടെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പടച്ചോൻ ഇവിടെ അനീതി കാണിച്ചിട്ടില്ല. അതേസമയം നമുക്കെല്ലാം ഉണ്ടാവാറുണ്ടല്ലോ ഈ നന്മയുടെ ശക്തി നമ്മളോടൊപ്പം ഉള്ളതുകൊണ്ടാണ് ആദ്യത്തെ തെറ്റ് ചെയ്യുമ്പോൾ, ഏത് തെറ്റാവട്ടെ, ഏത് തെറ്റാവട്ടെ, തെറ്റാണെന്ന് നമുക്ക് ബോധ്യമുള്ള ഏത് കർമ്മമാണെങ്കിലും ആദ്യത്തെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്താണല്ലേ, അങ്ങോട്ട് പോകുമ്പോൾ വല്ലാത്തൊരു മനസാക്ഷി കുത്താ. എന്താ ഈ മനസാക്ഷി കുത്ത്? അടിസ്ഥാനപരമായി മനുഷ്യനെ നന്മയിലേക്ക് പിടിച്ചു വലിക്കുന്ന ഘടകങ്ങൾ പടച്ച തമ്പുരാൻ തന്നെ സൃഷ്ടിച്ചിട്ടുണ്ട്. പക്ഷേ എന്നിട്ടും നമ്മുടെ താല്പര്യത്തിന്, നമ്മുടെ ഭൗതികമായ ഇച്ഛക്ക്, നമ്മുടെ ശാരീരികമായ കേവലമായ മൃഗീയ തൃഷ്ണകൾക്ക്, പൈശാചിക തൃഷ്ണകൾക്ക് വശംവദമായി നമ്മൾ തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ്. പിശാചിനെ മാത്രം കുറ്റം പറഞ്ഞിട്ടോ, അതിൻ്റെ പേരിൽ ദൈവം തമ്പുരാൻ അവനെ വിട്ടതുകൊണ്ട് അവനെ കുറ്റം പറഞ്ഞിട്ടോ കാര്യമില്ല, കുറ്റക്കാർ നമ്മളാണ്. നമ്മെ നന്മയിലേക്ക് കൊണ്ടുപോകുവാനും തിന്മയിലേക്ക് കൊണ്ടുപോകാനും ശക്തികളുണ്ട്. നന്മ എന്താണ്, തിന്മ എന്താണെന്ന് ദൈവം തമ്പുരാൻ തന്നെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. പ്രവാചകന്മാർ അക്കാര്യത്തിന് വേണ്ടി പറഞ്ഞയച്ചിട്ടുണ്ട്, കൃത്യമായ പ്രമാണങ്ങൾ അവതരിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട്. എന്നിട്ടും പൈശാചിക ശക്തികളുടെ പ്രവർത്തനങ്ങൾക്ക്, പ്രലോഭനങ്ങൾക്ക് വശംവദമാക്കുന്നുവെങ്കിൽ അതിന് കുറ്റക്കാർ നമ്മൾ തന്നെയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കും.